എന്താണ് ആർട്ടിക്കിൾ 324? ആർട്ടിക്കിൾ 324 എങ്ങനെയാണ് ബംഗാളിൽ മാറ്റം വരുത്തിയത്? ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ദേശീയ തലത്തിൽ വിവാദമായിരിക്കുകയാണ്. രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണം ഒരു ദിവസം വെട്ടിച്ചുരുക്കാൻ ഉത്തരവിട്ടിരുന്നു. BJP തൃണമൂൽ പ്രവർത്തകർ തെരുവുകൾ കൈയടക്കുകയും 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തകർക്കുന്ന സംഭവം ഉണ്ടായതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ അധികാരം പ്രയോഗിച്ചത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ എല്ലാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാനാണ് നിർദ്ദേശം. വെള്ളിയാഴ്ച വൈകിട്ട് അവസാനിക്കേണ്ട തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് ഒരു ദിവസം മുമ്പ് നിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 ആണ് ബംഗാളിൽ പ്രയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്? ബംഗാളിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ അധികാരം നൽകുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് 324. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരെ എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും പൂർണ്ണ ചുമതല കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഇവർ പ്രവർത്തിക്കും. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുക. പാർലമെന്റ് തയ്യാറാക്കിയ നിയമം അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തനം. തിരഞ്ഞെടുപ്പിന്റെ സുതാര്യമായ നടത്തിപ്പിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെടാൻ കമ്മീഷന് അധികാരമുണ്ട്. ആവശ്യം വേണ്ട ഉദ്യോഗസ്ഥരെ സർക്കാർ അനുവദിക്കണം. സ്വാതന്ത്ര്യ പരമാധികാര ബോഡിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ കമ്മീഷന്റെ നിയന്ത്രണത്തിലാകും സകല ഭരണ സംവിധാനങ്ങളും. തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അനുമതി കൂടാതെ കമ്മീഷൻ അംഗങ്ങളെ മാറ്റാൻ അധികാരമില്ല. രാഷ്ട്രപതിക്കും ഗവർണർക്കുമാണ് അംഗങ്ങളെ മാറ്റാനുള്ള അധികാരമെന്നും ആർട്ടിക്കിൾ 324 വിശദീകരിക്കുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആർട്ടിക്കിൾ 324 പ്രയോഗിക്കുന്നത് തന്നെ. കഴിഞ്ഞ ദിവസമാണ് ആർട്ടിക്കിൾ 324 ബംഗാളിൽ പ്രയോഗിച്ചിരുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 10 മണിവരെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം പാടുള്ളൂ എന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നടക്കുന്ന എല്ലാ പരസ്യ പ്രവർത്തനങ്ങളും കുറ്റകരമാകും. ജനങ്ങളെ സ്വാധീനിക്കുന്ന യാതൊരു പ്രവർത്തനങ്ങളും പാടില്ല. മദ്യം നിരോധിച്ചു. ചാനലുകളിൽ പാർട്ടിക്ക് അനുകൂലമായ പരസ്യങ്ങൾ നിരോധിച്ചു. കൂടാതെ ബംഗാളിലെ ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും DGP നീക്കാനും കമ്മീഷൻ ഉത്തരവിട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ RSS പ്രവർത്തകരാണുള്ളതെന്നും എല്ലാവരും BJPക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി മമത കുറ്റപ്പെടുത്തി. സമയപരിധി രാത്രി 10 മണിയാക്കിയത് മോദിയുടെ റാലി മുന്നിൽ കണ്ടാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മമതയ്ക്ക് പിന്തുണയുമായി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ചില നിയമ പ്രശ്നങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നു. പ്രചാരണം വെട്ടിച്ചുരിക്കണമെന്ന് ഉത്തരവിടാൻ കമ്മീഷന് അധികാരമുണ്ടോ എന്നതാണ് ചോദ്യം. നിയമത്തിലെ ഇങ്ങനെ വ്യവസ്ഥയിൽ നിന്ന് കമ്മീഷൻ തന്നെ സമ്മതിക്കുന്നു. 1978 സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ നീക്കം. നിയമമല്ല, പക്ഷേ പ്രശ്നം പരിഹരിക്കണം. എന്തു ചെയ്യും? അവസരത്തിനൊത്ത് പ്രശ്ന പരിഹാരത്തിന് ഇടപെടണമെന്ന് മൊഹീന്ദർ സിംഗ് കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് കമ്മീഷന്റെ ബംഗാളിലെ നടപടികൾക്ക് പറയുന്ന ന്യായീകരണം തന്നെ. ബംഗാളിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നുവെന്ന് കമ്മീഷൻ വിലയിരുത്തുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ കമ്മീഷന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്ന് കമ്മീഷൻ പറയുന്നു. തിരഞ്ഞെടുപ്പിന് അനുയോജ്യമായ സാഹചര്യം ഇല്ലെങ്കിൽ നീട്ടിവെക്കാമല്ലോ എന്ന ചോദ്യവും ബാക്കിയാണ്. എന്നാൽ ബംഗാളിൽ കമ്മീഷൻ നിർദ്ദേശിച്ച രാത്രി 10 മണി സമയം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മോദിയുടെ 3 റാലികളാണ് ഇന്ന് ബംഗാളിൽ നടക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ടാണ് പ്രചരണം അവസാനിപ്പിക്കാൻ രാത്രി 10 മണിവരെ സമയം നൽകിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.